ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഒരു ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി കാണണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് 3 സവാളയും 2 പച്ചമുളകും ഒരു തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചട്ടിയിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 4 സ്പൂണ് മല്ലിപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 3 സ്പൂണ് മുളക് പൊടി ചേർത്തി കൊടുക്കാം. ഇതിലോട്ട് 1.5 സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് അടുപ്പത്തുനിന്ന് തീ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ അതേ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ മസാലയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഇഞ്ചിപ്പൊടിയും കുറച്ച് വെളുത്തുള്ളിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ വറുത്ത് വെച്ച പൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കാം. അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ വറുത്ത് വെച്ച് ചിക്കൻ കറി ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് 2 പേർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും ബൈ.